ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഈ ഹൈഡ്രോപോണിക് കൃഷി ആദ്യമായിട്ട് ചെയ്തു തുടങ്ങിയപ്പോഴേക്കും മുളകും തക്കാളിയൊക്കെയാണ് വെച്ച് തുടങ്ങിയത്. അതിനുശേഷം നിങ്ങൾ മുന്നത്തെ വീഡിയോയിൽ കണ്ട വലിയ സിസ്റ്റം ചെയ്തപ്പോഴേക്കും ആദ്യം ഞാൻ പാലക്ക് വെച്ചു, അതിനുശേഷം പുതിനയും വെച്ചു. പിന്നീട് ഇങ്ങോട്ടുള്ള 6 വർഷക്കാലം ഞാൻ പുതിന തന്നെയായിരുന്നു ആ സിസ്റ്റത്തിൽ വെച്ച് പോന്നിരുന്നത്. ചിലർ പറഞ്ഞു ഓൺലൈനായിട്ട് വിത്ത് വരുത്തിയിട്ട് നോക്കി പക്ഷേ കിളിർക്കുന്നില്ല എന്നൊക്കെ. അതുകൊണ്ട് പുതിന എങ്ങനെ എളുപ്പത്തിൽ തൈകളാക്കാമെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. അതിനു മുന്നേ ഞാൻ സന്തോഷ്, ഇത് ഫ്രഷ് ലീവ്സ് എന്ന എൻ്റെ അല്ല, ഇനി മുതൽ ഇത് നമ്മുടെ യൂട്യൂബ് ചാനലാണ്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ ഈ വീഡിയോയുടെ ഇടയ്ക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഒന്നുകൂടെ, ഞാൻ സന്തോഷ്, ഇത് ഫ്രഷ് ലീവ്സ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ. ഞാൻ എൻ്റെ റൂഫ് ടോപ്പ് ചെയ്യുന്ന കുറച്ച് ഹൈഡ്രോപോണിക് കൃഷിയുടെയും പിന്നെ ഓർഗാനിക് ഫാമിങ്ങിൻ്റെ വിശേഷങ്ങളും അതിന് ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ടെക്നിക്സ് നിങ്ങളായിട്ട് വിവരിക്കുന്ന കുറച്ച് വീഡിയോകളാണ് ചാനലുള്ളത്. വീഡിയോ മുടങ്ങാതെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിന തൈകളാക്കാനായിട്ട് ഞാൻ ഒരിക്കലും വിത്ത് ഉപയോഗിച്ചിട്ടില്ല. ഈ കഴിഞ്ഞ 6 വർഷമായിട്ട് ഞാൻ പുതിന കൃഷി ചെയ്യുന്നെങ്കിൽ ഒരിക്കൽ പോലും പുതിന പൂക്കുന്നതോ വിത്തുണ്ടാകുന്നതോ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കൃഷി ചെയ്ത് തുടങ്ങിയ സമയത്ത് ഫ്രണ്ടിൻ്റെ നിന്ന് വാങ്ങിച്ച 2 കട്ടിങ്ങിൽ നിന്ന് തന്നെയാണ് ഇതാ ഈ കാണുന്ന തണ്ട് വരെ ഞാൻ വെട്ടിയെടുക്കുന്നത്. ഒരിക്കൽ പിടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് തണ്ടുകൾ വെട്ടി ഈസിയായിട്ട് നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാം. ഞാനിന്ന് 2 രീതിയാണ് നിങ്ങളോട് വിശദീകരിക്കുന്നത്. ഒന്ന്, കട്ടിങ്സ് ഉപയോഗിച്ചിട്ട് മണ്ണിൽ കൃഷി ചെയ്യാൻ പാകത്തിന് പോട്ടിയം മിക്സർ അല്ലെങ്കിൽ മണ്ണ് മീഡിയ ഉപയോഗിച്ച് വേര് പിടിപ്പിക്കുന്ന ടെക്നിക്കും, രണ്ടാമത്തത് ഹൈഡ്രോപോണിക്സിന് വേണ്ടിയിട്ട് വെള്ളം ഉപയോഗിച്ച് വേര് പിടിപ്പിക്കുന്ന രീതിയും. പുതിന തൈകൾ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന പുതിനയിൽ നിന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള തണ്ട് ഉപയോഗിക്കാം. പക്ഷേ അത് എത്രത്തോളം ഫ്രഷാണോ അത്രത്തോളം നമുക്ക് സക്സസ്ഫുള്ളായിട്ട് തൈകൾ ഉണ്ടാക്കിയെടുക്കാം. ഒന്നോ രണ്ടോ ദിവസം പഴയ തണ്ടാണെങ്കിൽ അത് ഡെഡായിട്ടുണ്ടാവും, അതുകൊണ്ട് തന്നെ വേര് വരണമെന്നില്ല. ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ഫ്രണ്ട്സിൻ്റെ നിന്നോ അല്ലെങ്കിൽ അടുത്ത എവിടെയെങ്കിലും ലൈവ് ആയിട്ടുള്ള പുതിന ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒന്നോ രണ്ടോ പുതിനയുടെ കട്ടിങ്സ് വാങ്ങിക്കുന്നതാണ്. ഞാനിപ്പോൾ എൻ്റെ പഴയ സിസ്റ്റത്തിൽ നിന്ന് കുറച്ച് കട്ടിങ്സ് എടുത്തിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള വാട്ടമൊന്നും സംഭവിക്കാത്ത പുതിന തണ്ടുകളാണിത്. ഈ തണ്ടിൻ്റെ മുകളിൽ നിന്ന് 3-ഓ 4-ഓ സെറ്റ് ലീഫ് കഴിഞ്ഞിട്ടുള്ള ഒരു നോഡാണ് നമുക്ക് വേര് പിടിപ്പിക്കാൻ വേണ്ടത്. അപ്പോൾ നമുക്ക് ഈ നോഡൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതുപോലെ നമ്മുടെ എല്ലാ കട്ടിങ്സിൻ്റെയും മുകളിൽ നിന്ന് 4 താഴെ വെച്ചിട്ടുള്ള ലീഫ് കട്ട് ചെയ്ത് മാറ്റി നോഡ് ക്ലിയർ ചെയ്തെടുക്കുകയാണ്. നോഡ് എന്ന് പറഞ്ഞാൽ ഈ ഇലകൾ വരുന്ന ഭാഗമാണ്, നമ്മുടെ ഈ മുട്ടെന്ന് പറയില്ല അത് തന്നെയാണ്. ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ വേര് പിടിപ്പിച്ചെടുക്കുന്നത്. വളരുന്ന ചെടിയിലാണെങ്കിൽ ഈ ഭാഗത്തു നിന്നാണ് വേറെ ബ്രാഞ്ചസും വരുത്തുന്നത്. അപ്പോൾ നമുക്ക് ഈ നോഡുകളൊക്കെ ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും ചെടിയുടെ താഴെ നോഡിലുള്ള ലീവ്സൊക്കെ മാറ്റി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒരു പ്രൊപ്പഗേഷൻ ട്രെയിലേക്കോ അല്ലെങ്കിൽ ഒരു ചെടിച്ചട്ടിൽ മണ്ണോ ഗ്രോ മീഡിയോ നിറച്ചിട്ട് അതിലേക്ക് നമുക്കിതിനെ നട്ടു വയ്ക്കാം. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കട്ടിങ്സ് നമുക്ക് പ്രോട്രയിലേക്ക് നടാം. ഇതിൽ നിറച്ചിരിക്കുന്ന മണ്ണല്ല, നമ്മൾ മണ്ണില്ല ഗ്രോ ബാക്ക് കൃഷിക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത ഗ്രോയിങ് മിക്സറാണ്. ഈ ഗ്രോയിങ് മീഡിയ ഉണ്ടാക്കേണ്ട രീതി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാത്തവർക്കായിട്ട് വീഡിയോയുടെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഈ കട്ടിങ്സ് നട്ടു വയ്ക്കാം. നടുന്നതിന് മുന്നേ നിങ്ങളുടെ കയ്യിൽ റൂട്ടിംഗ് ഹോർമോൺ ഉണ്ടെങ്കിൽ നമ്മുടെ തണ്ടുകൾ ഒന്ന് ഹോർമോണിൽ മുക്കിയിട്ട് നടുന്നത് നല്ലതായിരിക്കും. കുറച്ചുകൂടെ പെട്ടെന്ന് വേര് പിടിക്കാൻ ഇത് സഹായിക്കും. ഇനി തണ്ട് റൂട്ടിംഗ് ഹോർമോണിൽ ഒന്ന് മുക്കിയെടുത്തേക്കാണ്. എന്നിട്ട് നമ്മൾ സാധാരണ തൈകൾ നടുന്ന പോലെ ഓരോ ഹോളിലേക്ക് കുത്തിവെക്കാം. തണ്ടുകൾ കുത്തിവെക്കുമ്പോഴേക്കും ഒരു നോഡെങ്കിലും മണ്ണിൽ താഴ്ന്നിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ചെടികൾക്ക് വളർന്നു തുടങ്ങാനായിട്ട് മുകളിലത്തെ 3-4 സെറ്റ് ഇലകൾ മതിയാവും. ഒരു 2-ഓ 3-ഓ ദിവസത്തിനകത്ത് തന്നെ ഇതിനകത്ത് വേര് വന്നിട്ടുണ്ടാവും. നമുക്കിതൊരു 7 മുതൽ 10 ദിവസം വരെ ആകുമ്പോഴേക്കും നന്നായിട്ട് വേര് എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ടാവും. ഒരു 15 ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്കിതിനെ മാറ്റി നടാം. ഇനി നമുക്കിതിനെ കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് ഡയറക്റ്റായിട്ട് വെയിൽ തട്ടാത്ത ഒരിടത്തേക്ക് മാറ്റി വയ്ക്കാം. പക്ഷേ കുറച്ച് സൂര്യപ്രകാശം വേണം. ഇതിലുള്ള ഈർപ്പത്തിൽ നിന്ന് തന്നെ വേര് പിടിച്ചോളും. ഇൻ കേസ് എപ്പോഴെങ്കിലും ഒരു വാട്ടം കാണണമെങ്കിൽ ആ സമയത്ത് മാത്രം ഒന്നുകൂടെ വെള്ളം തളിച്ചു കൊടുക്കുക. ഒരു 12 ദിവസം മുന്നേ ഞാൻ ഇതുപോലെ പ്രോട്രയിൽ കുറച്ച് തണ്ടുകൾ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഏത് കണ്ടീഷനാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ വെച്ചതിനേക്കാളൊക്കെ കുറച്ചുകൂടെ വളർന്ന് എനിക്ക് വേണം 1-2 സെറ്റ് ലീവ്സ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയാൽ ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ പുതിയ ബ്രാഞ്ചസൊക്കെ വന്നു തുടങ്ങി. എന്നുവെച്ചാൽ ഇതിൽ റൂട്ട്സൊക്കെ എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് ഒരെണ്ണം എടുത്തു നോക്കാം വേണമെങ്കിൽ.
ഇത് കണ്ടോ ഫ്രണ്ട്സ് ഇതിൽ വേരൊക്കെ വന്ന് നല്ല ഹെൽത്തി ആയിട്ട് നിൽപ്പുണ്ട്. നമ്മളിനി ഹൈഡ്രോപോണിക് സിസ്റ്റത്തിലേക്ക് വെക്കുകയാണെങ്കിൽ നമുക്ക് മണ്ണൊക്കെ ഒന്ന് മാറ്റിയിട്ടേ വെക്കാവൂ. വേരിന് വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവാത്ത രീതിയിൽ നമ്മൾ മണ്ണ് മാറ്റണം. ഹൈഡ്രോപോണിക്സിൽ വെക്കാനാണെങ്കിൽ ഇതിൻ്റെ വേരിൽ നിന്ന് മണ്ണ് മാറ്റാനായിട്ടുള്ള ഏറ്റവും എളുപ്പമുള്ള രീതി എന്ന് വെച്ചാൽ, ഏറ്റവും സേഫ് ആയിട്ടുള്ള രീതി എന്ന് വെച്ചാൽ, കുറച്ച് വെള്ളത്തിൽ ഇതിനൊന്ന് വെള്ളത്തിലൊന്ന് ഇളക്കി മണ്ണ് മാറ്റുന്നതാണ്. വെള്ളത്തിൽ സ്യൂഡോമോൺസ് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും നല്ലതായിരിക്കും. ഇതുണ്ടല്ലേ, ഇപ്പോൾ നമ്മുടെ വേരൊക്കെ നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിനെ നേരെ ഹൈഡ്രോപോണിക് സിസ്റ്റത്തിലേക്ക് മാറ്റി ഉപയോഗിക്കാം. മണ്ണിലാണ് പുതിനെ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ റൂട്ടിൽ നിന്ന് മണ്ണൊന്നും മാറ്റണ്ട. നമ്മൾ ഡയറക്റ്റായിട്ട് റോട്ടറിൽ നിന്ന് ഇളക്കിയെടുത്ത് മണ്ണിലേക്ക് നടാവുന്നതേ ഉള്ളൂ. അപ്പോൾ മണ്ണ് അല്ലെങ്കിൽ ഒരു മീഡിയം ഉപയോഗിച്ച് പുതിനയുടെ വേര് പിടിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഹൈഡ്രോപോണിക്സിന് വേണ്ടിയിട്ട് വെള്ളം ഉപയോഗിച്ച് വേര് പിടിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. അതിലേക്കായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് പുതിനയുടെ തണ്ടുകൾ വേണം. ഇത് കുറച്ചുകൂടെ എളുപ്പമുള്ള ടെക്നിക്കാണ്. ഞാൻ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള പുതിനയുടെ തണ്ടുകൾ എടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ താഴെ നിന്നുള്ള കുറച്ച് നോട്ട്സ് ക്ലീൻ ചെയ്തെടുക്കാം. ഇതിൽ ഇച്ചിരി ബ്രാഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ആ ബ്രാഞ്ചസും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് തന്നെ നോട്ട് ക്ലീൻ ചെയ്യാം. സോ ഫ്രണ്ട്സ്, നമ്മൾ ഈ തണ്ടുകളുടെയൊക്കെ താഴത്തെ ഇലയൊക്കെ മാറ്റി നല്ല ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്നും ചെയ്യാനില്ല, നേരെ വെള്ളത്തിലേക്ക് മുക്കി വയ്ക്കുക മാത്രമേ ഉള്ളൂ. അതിനൊക്കെയായിട്ട് ഒരു കണ്ടെയ്നറിൽ വെള്ളം എടുക്കുക. ഒരു രണ്ടോ മൂന്നോ ഇഞ്ച് വെള്ളം മതിയാവും. അതിലേക്ക് തണ്ടുകൾ ഇറക്കി വെച്ചാൽ മാത്രം മതി. നേരത്തെ പറഞ്ഞ പോലെ ഡയറക്റ്റായിട്ട് വെയിൽ കിട്ടാത്ത ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇതിനെ മാറ്റി വയ്ക്കാം. മൂന്നോ നാലോ ദിവസത്തിൻ്റെ ഒരിക്കൽ ഇതിൻ്റെ വെള്ളം മാറ്റി കൊടുക്കേണ്ടതാണ്. രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ നോട്ട്സിൽ ചെറുതായിട്ട് വെള്ള വേരുകൾ വന്നു തുടങ്ങുന്നിട്ട് കാണാൻ പറ്റും. ഒരു ഏഴ് ദിവസത്തിൽ തന്നെ നല്ല വേര് വന്നു തുടങ്ങും. നേരത്തെ പറഞ്ഞ പോലെ ഒരു 14 ദിവസമാകുമ്പോഴേക്കും നമുക്ക് ഓരോ തണ്ടിനെയും നമ്മുടെ ഹൈഡ്രോപോണിക് സിസ്റ്റത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഒരു 12 ദിവസം മുന്നേ ഞാൻ ഇതുപോലെ കുറച്ച് കട്ടിങ്സ് എടുത്ത് ഇതുപോലെ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിതിലെ വേര് എങ്ങനെ വന്നിട്ടുണ്ടെന്ന് നോക്കാം. ഞാനിത് 2-3 ദിവസത്തിലൊരിക്കൽ വെള്ളം മാറ്റുന്നുണ്ടായിരുന്നു. ഇത് കണ്ടോ, ഓരോ തണ്ടിലും നല്ലവണ്ണം വേര് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ 12 ദിവസമായി. വേണമെങ്കിൽ ഇപ്പോഴേ തന്നെ നമുക്ക് ഹൈഡ്രോപോണിക് സിസ്റ്റത്തിലോട്ട് വയ്ക്കാം. ഇല്ലെങ്കിലും ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. തിരിച്ച് വെള്ളത്തിൽ തന്നെ വെച്ചേക്കാം. സോ ഫ്രണ്ട്സ്, ഞാൻ മിക്കവാറും ഹൈഡ്രോപോണിക്സിനോട് വേര് പിടിപ്പിക്കുന്നത് ഞാൻ രണ്ടാമത് പറഞ്ഞ പോലെ വെള്ളത്തിൽ തണ്ടുകൾ വെച്ചിട്ടുള്ള വേര് പിടിപ്പിക്കുന്ന രീതിയാണ്. ഇതുപോലെ കണ്ടെയ്നറിലൊന്നും ഞാൻ മിക്കവാറും വയ്ക്കാറില്ല. ഈ ബാച്ചിൽ ഞാൻ ചെയ്യുന്നത് ഞാനിവിടെ ഒരു വെർട്ടിക്കൽ സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങൾ വേറെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവാം. അതിൽ ഒരു ട്രെയിലുള്ള ഹാർവെസ്റ്റ് കഴിഞ്ഞായിരുന്നു. അപ്പോൾ ആ ട്രെ എന്തായാലും വെറുതെ ലൈറ്റും ന്യൂട്രിയൻസ് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ഹോൾസ് ഫ്രീ ആയിട്ട് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ കട്ടിങ്സ് വെട്ടി അതിനകത്ത് വെച്ചിട്ടുണ്ട്. 2-3 ദിവസമേ ആയിട്ടുള്ളൂ. ഇതിലിപ്പോൾ വേര് വന്ന് തുടങ്ങിയിട്ടുണ്ടാവും. നമുക്കത് നോക്കാം. പക്ഷേ ഇതൊന്നുമല്ല ഞാൻ യൂഷ്വലി ചെയ്യുന്ന ടെക്നിക്ക് വേറെയാണ്. ഹൈഡ്രോപോണിക് NFT സിസ്റ്റം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയിലിടയ്ക്ക് ഞാൻ എങ്ങനെയാണ് മിൻറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചുതരാം. സോ സ്റ്റേ ട്യൂൺഡ്. ബട്ട് പോകല്ലേ, ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഈ ചാനൽ ഇനി തൊട്ട് എൻ്റെ ചാനലല്ല നമ്മുടെ ചാനലാണെന്ന്. അതെന്തുകൊണ്ടാണെന്നല്ലേ. സോ ഫ്രണ്ട്സ്, കഴിഞ്ഞ ആഴ്ച നമ്മുടെ ചാനലിൽ 1000 സബ്സ്ക്രൈബേഴ്സ് എന്ന മൈൽ സ്റ്റോൺ ക്രോസ് ചെയ്തിരിക്കുകയാണ്. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. തുടർന്നും വീഡിയോകൾ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്തും പിന്നെ ലൈക്കും ഷെയറൊക്കെ ചെയ്ത് അതിലുപരി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എന്നെ കമൻറ്റ് ഇട്ട് അറിയിച്ചും ഇതിനകത്തുള്ള കണ്ടൻറ്റ് കൂടുതൽ ഇമ്പ്രൂവ് ആയതിനായിട്ട് എന്നെ സഹായിക്കുക. നമ്മുടെ ഈ ചാനൽ തുടങ്ങിയത് 2019 ഒക്ടോബറിലാണ്. അന്ന് ചാനൽ എന്നുള്ളൊരു കൺസെപ്റ്റൊന്നും ഇല്ലായിരുന്നു. 1-2 വീഡിയോകൾ ഒരാൾക്ക് ഷെയർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് അപ്ലോഡ് ചെയ്ത് വെച്ചേക്കായിരുന്നു. ആ ഇടയ്ക്ക് ഹൈഡ്രോപോണിക്സിനെ പറ്റി അറിയാനും മനസ്സിലാക്കാനായിട്ട് ഒരുപാട് പേര് വിളിച്ചു തുടങ്ങി. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചു അറിയാമെന്നുള്ളതെന്ന് വെച്ചാൽ എനിക്ക് വളരെ കുറച്ച് അറിയാവൂ. ഞാൻ ഈ ഫീൽഡിൽ പുതിയതാണ്, ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എന്നാലും ഞാൻ മനസ്സിലാക്കിയതും വായിച്ച് പഠിച്ചതും ചെയ്ത എക്സ്പീരിയൻസ് ചെയ്തുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ള ഒരു മാധ്യമമായിട്ട് ഞാൻ ഈ യൂട്യൂബ് ചാനൽ യൂസ് ചെയ്യുകയാണ്. അങ്ങനെയാണ് ഈ വർഷം മെയ്യിൽ ഞാൻ ഹൈഡ്രോപോണിക് ന്യൂട്രിയൻസിനെ പറ്റി ഒരു 3 പാർട്ട് വീഡിയോ ഇട്ടത്. അതിന് നിങ്ങൾ തന്ന പ്രതികരണവും അതിനുള്ള കട്ട സപ്പോർട്ടും എനിക്ക് കൂടുതൽ വീഡിയോകൾ ഇടാനായിട്ടുള്ള പ്രചോദനമായി. അതിനും ഒരുപാട് നന്ദി. തുടർന്നും ഈ സപ്പോർട്ട് എന്നും കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിച്ചിട്ട് കൂടുതൽ വീഡിയോകളായിട്ട് ഞാൻ വീണ്ടും വരാം. സോ സ്റ്റേ ട്യൂൺഡ്.